മാസത്തിൽ ഒരു ദിവസം മാത്രം കോഴിയിറച്ചി, പ്രത്യേകിച്ച് വിശേഷപ്പെട്ട സന്ദർഭങ്ങളിലോ ആഘോഷങ്ങൾക്കോ മാത്രം കഴിക്കാൻ കിട്ടുന്ന രീതിയിൽ മട്ടൺ. ഇതായിരുന്നു എൻ്റെ ചെറുപ്പകാലം. ഞാൻ പറയുന്നത് ഒരു 40-50 വർഷം മുമ്പത്തെ ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണക്രമത്തിൽ ഇറച്ചിയുടെ സ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്. പക്ഷേ അവിടെ നിന്ന് മാറി ഇന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ ദിവസവും മാംസം കഴിക്കുന്ന മീറ്റ് നമ്മളുടെ ഡൈനിങ് ടേബിളിൽ വരുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു ക്രമത്തിലൂടെ നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ ഭക്ഷണത്തിൽ ഇത്രമാത്രം മാംസം ആവശ്യമുണ്ടോ? ഈ മാംസം നല്ലതാണോ അതോ ചീത്തയാണോ? ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലോട്ട് മാറാൻ തീരുമാനിച്ചാൽ ഒരു പക്ഷേ എനിക്കൊന്നും നല്ലൊരു ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്നത് ഭക്ഷണത്തിൽ നിന്ന് ഈ മാംസം ഒന്ന് മാറ്റി നിർത്തുന്നത് വളരെ ഹെൽത്തി ആയിട്ടൊരു അപ്രോച്ചാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവിടെ നിന്ന് മാറി ഇന്ന് പൂർണ്ണമായും മാംസത്തിൽ അധിഷ്ഠിതമായ ഭക്ഷണം പിന്തുടരുന്ന ആൾക്കാരുമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർണിവോർ ഡയറ്റ്. ഈ മാംസം കഴിക്കുന്നത് കൊണ്ട് ശരിക്ക് മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്കും മോശം ഉണ്ടാകുന്നുണ്ട്. അതൊരു എൻവയറമെൻ്റൽ ആസ്പെക്ട്സ് ഉണ്ടോ? മെഡിക്കലി ഇത്രമാത്രം മീറ്റ് ഈറ്റിംഗ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അതിൽ ഈ പറയുന്ന മാത്രം ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ആണോ ഉള്ളത്, അതോ നമ്മുടെ ഹെൽത്തിനെ ഹാം ചെയ്യുന്ന ഒന്നാണ്? ഇങ്ങനത്തെ ഒരു സങ്കീർണമായ വിഷയമാണ് മീറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് മീറ്റ് ഗുഡ് ഓർ ബാഡ് ഓർ ഈസ് മീറ്റ് എസെൻഷ്യൽ എന്നുള്ള വിഷയമാണ്. ഈ വിഷയം ഇന്ന് സംസാരിക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് ഡോക്ടർ സുനിൽ മംഗലശ്ശേരി. ഡോക്ടർ സുനിലിനെ എനിക്ക് 1980s മുതൽ അറിയാം. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വെറ്റിനറി സയൻസിൻ്റെ ഗ്രാജുവേഷൻ പ്രോഗ്രാം തൃശ്ശൂരിൽ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ ചെയ്തത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുമുട്ടിയത് മണ്ണുത്തിയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ പിച്ചിലും അല്ലെങ്കിൽ കോമൺ ടെലിവിഷൻ റൂമിലെ ക്രിക്കറ്റ് മാച്ചുകൾ കാണുന്നതിനിടയിലാണ്. ഡോക്ടർ സുനിൽ ഇന്ന് കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഓഫ് ഫുഡ് സയൻസാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സയൻസിൻ്റെ ഒരു അസോസിയേറ്റ് ചെയറും കൂടിയാണ്. അദ്ദേഹം വെറ്ററിനറി പബ്ലിക് ഹെൽത്ത് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ മീറ്റ് സയൻസിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം എനിക്ക് തോന്നുന്നു 5 വർഷത്തോളം അവിടെ തന്നെ ഫാക്കൽറ്റി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം എനിക്ക് ഓർമ്മയുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജീസ് മണ്ണുത്തി വെറ്ററിനറി കോളേജ് വരുന്ന സമയത്ത് ഡോക്ടർ സുനിൽ അതിൻ്റെ ഒരു കീ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം PhD ചെയ്തത് ഫുഡ് ടെക്നോളജിയിലാണ്, പ്രത്യേകിച്ച് ഫുഡ് സേഫ്റ്റിയിലാണ്. അദ്ദേഹം ചെയ്തത് ക്ലെംസൺ യൂണിവേഴ്സിറ്റി സൗത്ത് കാരോലിനയിലാണ്. അവിടെ തന്നെ അദ്ദേഹം പോസ്റ്റ് ഡോക്ടറേറ്റ്, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ടോപ്പിക്ക് ഫുഡ് പാക്കേജിംഗ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണശാസ്ത്രം, ഭക്ഷ്യസുരക്ഷ, ഭക്ഷണവും സംസ്കാരവും, ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയം, ഭക്ഷണവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അക്കാഡമിക്കലി പെർസ്യൂ ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ സുനിൽ. എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ ഡോക്ടർ സുനിൽ ഒരു ബുക്കും ഓതർ ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേര് ഇന്ത്യൻ ക്വിസിൻ ദ കൾച്ചറൽ കണക്ഷൻ എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന സുനിൽ ഭയങ്കര ഒരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റാണ്, ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണറാണ്, ആരോഗ്യപരമായ ഭക്ഷണവും ഫിറ്റ്നസ്സിനും ഒക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഡോക്ടർ സുനിൽ, ഹാർമണിയിലേക്ക് സ്വാഗതം. മഞ്ജു, വളരെ സന്തോഷമുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ. ഗ്രേറ്റ് ഇൻട്രൊഡക്ഷൻ, താങ്ക് യു. ഇറ്റ്സ് ലൈക്ക് ഹോം കമ്മിങ്. പണ്ട് നമ്മൾ ചേർന്ന് സംസാരിക്കുന്ന പോലെ ആണ്. ഈ മഞ്ജു ചെയ്യുന്ന വർക്കുകൾ ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും എന്താ പറയാ, ഇറ്റ്സ് എ ഗ്രേറ്റ് സർവീസ് ആക്ച്വലി, ബിക്കോസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ കാര്യങ്ങൾ കൊണ്ടും മെഡിക്കൽ ഫീൽഡ് ഈ ന്യൂട്രീഷനും എക്സസൈസിനും നമ്മുടെ ഡയറ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുവിധം നമ്മുടെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അഗ്രികൾച്ചറിനെ പറ്റിയിട്ടും അനിമൽ ഹസ്ബൻഡറിയെ പറ്റിയിട്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ അറിവുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ട്, ബെൻഡാൾ ബെറി എന്ന് പറഞ്ഞിട്ട്. അമേരിക്കയിലെ ഒരു പ്രശസ്ത എഴുത്തുകാരനും പോയറ്റുമാണ്. അയാളൊരു കർഷകനും കൂടിയാണ്. അയാളുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ഞാൻ എല്ലാ ക്ലാസ്സിനൊക്കെ തുടങ്ങുന്ന ഒരു കോട്ടാണ്. അയാൾ പറയാ, ഈറ്റിംഗ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ആക്ട് എന്നാണ്. ഈറ്റിംഗ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ആക്ട്. അപ്പൊ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സെൽ കൾച്ചേർഡ് മീറ്റ് ഇപ്പൊ പുതുതായി വരുന്ന ഒഴികെ ഏതൊരു ഫുഡ് ഇൻഗ്രീഡിയൻ്റ് എടുത്താലും അനിമൽ, അത് അഗ്രികൾച്ചറിൽ നിന്നോ അനിമൽ ഹസ്ബൻഡറിയിൽ നിന്നോ വരുന്നതാണ്. പക്ഷെ ഇന്നിവിടെ ഈ വെസ്റ്റേൺ കൺട്രീസിൽ അമേരിക്കയിലൊക്കെ ജനിച്ചു വളർന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്
തക്കാളി ഗ്രോസറി സ്റ്റോറില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പോ ആ കാര്യത്തിൽ നമ്മൾ മുന്നിലാണ്, നമുക്ക് അഗ്രികൾച്ചറിനോടുള്ള അറിവ് ഇന്നും നമുക്ക് ആ കണക്ഷൻ ഉണ്ട്. ഓ, ഇപ്പൊ സുനിൽ പറഞ്ഞൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് സുനിലിന്റെ പ്രവർത്തന മേഖല നോക്കിയാൽ ഒരു മൃഗത്തിനെ ജനിപ്പിക്കുന്നതിൽ തുടങ്ങി അതിനെ വളർത്തുന്നതും അതിൻ്റെ ജീവിതചക്രം കംപ്ലീറ്റ് ചെയ്യുന്ന ആസ്പെക്റ്റിലും എന്തിന് അതിനെ മനുഷ്യൻ്റെ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കപ്പെടുന്നതും അതിനെ പാക്ക് ചെയ്യുന്നതും അതിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫുൾ സർക്കിളിൽ സുനിലിന് വളരെ വലിയൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞൊരു 10-35 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു മീറ്റിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്കിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരാൾ സുനിലാണെന്ന് എനിക്ക്. ശരിക്കും നോക്കിയാൽ മനുഷ്യൻ്റെ ഭക്ഷണ രീതികളും ശീലങ്ങളും സംസ്കാരങ്ങളും പരിശോധിച്ചാൽ ഈ മാംസം ശരിക്കും മനുഷ്യൻ്റെ ഭക്ഷണമാണോ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ നിന്നായിരിക്കും നമ്മളുടെ ആ ഒരു സയൻസിലോട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് അവിടെ നിന്നാണെന്ന് തോന്നുന്നു. വളരെ നല്ലൊരു ചോദ്യമാണത്. കാരണം നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സസ്യബുക്കായിട്ടാണ് നമ്മുടെ പരിണാമ ജീവിതത്തിൽ വന്നതെന്നുള്ളതാണ്. പക്ഷെ തുടക്കത്തിൽ അത് ഒരു പക്ഷെ സത്യമായിരിക്കാം. ഒരു 3 to 4 millions ഓഫ് ഇയേഴ്സ് മുമ്പ് ആഫ്രിക്കൻ വെറ്റ്ലാൻഡ് ഫോറസ്റ്റുകൾ നശിച്ചു തുടങ്ങി. അപ്പം നമ്മുടെ ആ ആദ്യമ മനുഷ്യൻ ശരിക്കും അവിടെ നിന്ന് ഈ കൂടുതൽ ഗ്രാസ് ലാൻഡിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം പറ്റിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റബിലിറ്റി കൂടുതലുള്ള സസ്യവർഗ്ഗങ്ങൾ കുറഞ്ഞു തുടങ്ങി. അപ്പം മനുഷ്യന് ഭക്ഷണത്തിന് ആ എനർജിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ആദ്യം ചെയ്തത് ചത്തുകിടക്കുന്ന മൃഗങ്ങളെ കാർക്കസ് അല്ലെങ്കിൽ ശവത്തു നിന്നുള്ള മീറ്റ് എടുത്ത് കഴിക്കുകയായിരുന്നു. ആ ഒരു സ്റ്റേജിൽ നിന്ന് വീണ്ടും ഒരു വേട്ടക്കാരനായി മാറാൻ ബുക്കുകൾ പറയുന്നത് ഒരു 2 മില്യൺ വർഷങ്ങൾ കൂടി എടുത്തു എന്നുള്ളതാണ്. അപ്പം നമ്മള് ആർക്കിയോളജിക്കൽ എവിഡൻസും ആന്ത്രപ്പോളജിക്കൽ എവിഡൻസും നോക്കിയാല് നമ്മൾ മീറ്റ് ആ സമയം തൊട്ട് മീറ്റ് കഴിച്ചിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. നമ്മുടെ പല്ലിന് വന്ന മാറ്റങ്ങള്, നമ്മളെ മോളാർ അണപ്പല്ലുകളുടെ സൈസ് കുറഞ്ഞ്, അതുപോലെ നമ്മുടെ തലയോട്ടിയുടെ വണ്ണം കുറഞ്ഞു, അങ്ങനെയുള്ള മാറ്റങ്ങൾ. പിന്നെ നമ്മുടെ ഇൻ്റെസ്റ്റൈൻ, നമ്മളൊരു സിമ്പിൾ സ്റ്റൊമക്ക് ആണ്. നമ്മളിപ്പോൾ പ്ലാന്റ്, നമ്മൾ രണ്ടുപേരും വെറ്റിനറിയൻസ് ആണ്. പ്ലാന്റ് കഴിക്കുന്ന ആനിമൽസിന് റൂമനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ സിമ്പിൾ സ്റ്റൊമക്ക് ആണ് കോളന്റെ സൈസ് കുറഞ്ഞിട്ട് റിലേറ്റീവ്ലി ഒരു ലോങ് സ്മോൾ ഇൻ്റെസ്റ്റൈൻ. അതെല്ലാം കാണിക്കുന്നത് അത് നമ്മൾ കുറച്ചുകൂടി മീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് ആണെന്നാണ്. പിന്നെ ഒരു രസകരമായ ചരിത്ര ഹിസ്റ്ററി, മീറ്റിന്റെ ഹിസ്റ്ററി നോക്കിയാൽ കാണുന്നത് പിന്നെ നമ്മൾ ഒരു 10,000 വർഷങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ അഗ്രികൾച്ചർ തുടങ്ങി. ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഗ്രേസിംഗ് അനിമൽസ്, വൈൽഡ് അനിമൽസിന്റെ എണ്ണം കുറയുകയും നമ്മൾ കൂടുതൽ ഗ്രെയിൻസ് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നമ്മളുടെ ഭക്ഷണം ഒരു പ്രോട്ടീൻ റിച്ച് സോഴ്സ് എന്ന് നമ്മൾ വീണ്ടും കാർബോഹൈഡ്രേറ്റിലേക്ക് വന്നു, അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി. ഒരു വേട്ടക്കാരനായിരുന്ന സമയത്ത് നമ്മുടെ 65% എനർജി കിട്ടിയിരുന്നത് നമുക്ക് മാംസത്തിൽ ആണെന്നതിനുള്ള റെക്കോർഡുകൾ ചരിത്രകാരന്മാർ പറയുന്നു. അപ്പൊ ശരിക്കും നോക്കിയാൽ മനുഷ്യൻ അവന്റെ ചരിത്രപരമായി നോക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സസ്യ ബുക്കും ആയിരുന്നില്ല, ഒരിക്കലും ഒരു മാംസ ബുക്കും ആയിരുന്നില്ല, ശരിക്കും പറഞ്ഞാൽ അവരൊരു ഓംനിവോർ ആയിരുന്നു അല്ലേ? അത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് മഞ്ജു അതിൽ പറഞ്ഞു വെച്ചു. ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഹോമോസേപ്പിയൻസ് ആക്ച്വലി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി, പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഒമ്നിവോർ ആണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു മൃഗത്തിനെ, മൃഗത്തിൽ നിന്ന് അതിൻ്റെ മസിൽ, അതായത് അതിൻ്റെ പേശികൾ, അത് മനുഷ്യന് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത്. ബട്ട് ദെർ ഈസ് എ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ മസിൽസ് ആൻഡ് മീറ്റ്. ഇതൊരു പലർക്കും അറിയാത്തൊരു സയൻസാണ്. ഡോക്ടർ സുനിൽ, എന്താണ് ഈ ഈ പേശികളും മാംസവും തമ്മിൽ എന്താണ് ശരിക്കുള്ള വ്യത്യാസം? അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ സയൻസും ആ സയൻസിന്റെ പുറകിലുള്ള ഒരു ലോജിക്കും ഒന്ന് ഷെയർ ചെയ്യാം. അത് വളരെ ശരിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ അത് അറിയുന്നത് വെറും വെറ്റിനറിയൻസിനും കുറച്ച് സയന്റിസ്റ്റുകൾക്കും മാത്രമേ അത് അറിയുന്നുണ്ടാവുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ പലതരം ഭക്ഷണങ്ങളിൽ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മാംസത്തോടാണ്. കാരണം മാംസം എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെൽട്ടൽ മസിലാണ് കൂടുതലായിട്ടും. പിന്നെ ഫാറ്റും കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ വന്നിട്ടുള്ളതാണ്. ഈ നമ്മൾ രാവിലെ ജിമ്മിൽ പോയിട്ട് പെരുക്കുന്ന അതേ സ്കെൽട്ടൽ മസിൽ തന്നെയാണ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതില് അതിന്റെ മെറ്റബോളിസത്തിൽ ഒരു വല്ലാത്ത മാറ്റം വരുന്നുണ്ട്. നമ്മള് ഒരു 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 ജീവിയെ നമ്മൾ കശാപ്പ് ചെയ്യുന്നു. അപ്പൊ പ്രധാനമായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യണം. അപ്പൊ അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എയ്റോബിക് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് എനർജി സോഴ്സ് ആയ ATP പ്രൊഡക്ഷന് സഹായിക്കുന്നത്.
പക്ഷെ നമ്മൾ ആ അനിമലിനെ കൊല്ലുന്നതോടുകൂടി ആ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ പിന്നെയും ആ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എ ടി പി പ്രൊഡ്യൂസ് ചെയ്യാനാണ് അതിന്റെ ടെൻഡൻസി. അപ്പൊ അത് അനേറോബിക് ഇതിലേക്ക് മാറുമ്പം വരുന്ന പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ആ അനിമലിന്റെ ബോഡിയിലുള്ള ഗ്ലൈക്കജൻ റിസർവ് ഉണ്ട്, അതൊരു 1-2% മാത്രമേ ഉള്ളൂ. ആ ഗ്ലൈക്കജനെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്ന ഈ ഗ്ലൈക്കോലൈസിസ് ഉണ്ട്. അപ്പൊ ആ അതിന് പരമായിട്ട് അതിന്റെ അസിഡിറ്റി അല്ലെങ്കിൽ പി എച്ച് നമ്മൾ ന്യൂട്രൽ ആണ്, ഒരു ജീവനുള്ള അനിമലിന്റെ ഏകദേശം ന്യൂട്രൽ 7-ന് അടുത്താണ്. പക്ഷെ ഒരു നല്ല മീറ്റ് ആയി വരുമ്പോഴേക്കും അതൊരു 5.5 to 5.7 ആവും. പക്ഷെ അതിനെക്കാട്ടൊക്കെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗർ മോർട്ടിസ് എന്ന് നമ്മള് പിന്നെ കുറ്റാന്വേഷണ സിനിമകളിലൊക്കെ ഇപ്പൊ കാണുന്ന പോലെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ആകെ ഇത് ടഫൻ ചെയ്യും മസിലൊക്കെ. പക്ഷെ ഈ അസിഡിഫിക്കേഷനിൽ വരുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ പി എച്ച് കുറയും തോറും അതിന്റെ ഇതിലുള്ള ബോഡിയിലുള്ള പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ട്, കാത്തപ്സിൻസും കാൽപെയിൻസ് ഒക്കെ, അതൊക്കെ റിലീസ് ചെയ്തിട്ട് ആക്ച്വലി ഒരു ടെൻഡറൈസേഷൻ നടക്കും ഈ ചേഞ്ചിലൂടെ, ബയോകെമിക്കൽ ചേഞ്ചിലൂടെ ഒരുപാട് ഫ്ലേവർ കോമ്പൗണ്ട്സും ഉണ്ടാവും. അപ്പോ അതെല്ലാം അപ്പൊ ഏജിങ് എന്നാണ് ആ പ്രോസസ്സിന് പറയണത്. അപ്പൊ അതെല്ലാം നടക്കണമെങ്കിൽ നമ്മൾ ഈ സ്ലോട്ടർ കഴിഞ്ഞിട്ട് ഈ റൈഗർ മോർട്ടിസിന് അത് ശേഷം നമ്മൾ ചില്ലറിൽ വെച്ച് ഒരു ദിവസം എങ്കിലും കാത്തിരുന്നതിന് ശേഷമാണ് നമുക്കതൊരു മാംസമായി എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഫ്രഷ് ആയിട്ട് മേടിച്ചു അതിനെ വെട്ടി അറുത്തേ ഉണ്ടായിരുന്നുള്ളു, ചൂടോടെയുള്ള മീറ്റ്. ചൂടോടെയുള്ള മീറ്റ് എന്ന് പറയുന്നത് പ്രീ റിഗർ മീറ്റ് ആണ്. അത് വേവിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഇൻവേരിയബിളി അതിന്റെ ടെൻഡർനെസ്സും ഫ്ലേവറും ഒന്നും വരാത്തൊരു മീറ്റാണ് നമ്മൾ അങ്ങനെ നമ്മൾ കഴിക്കുക. അപ്പൊ ഇതെല്ലാം ചൂണ്ടുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്ലോട്ടറിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യകത തീർത്തുണ്ട്. കാരണം അതിലൂടെ നമുക്ക് ഒരുപാട് അതിന്റെ ഓർഗാനോലെപ്റ്റിക് സെൻസറി ക്വാളിറ്റീസ് നമുക്ക് നഷ്ടപ്പെടുകയാണ് നമ്മൾ ഈ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാത്തത്. പല ആൾക്കാരും ചെയ്യുന്നത് ഒന്ന് ചിലപ്പോ വളർത്തിയ മൃഗത്തിന് തന്നെ കൊന്നതിന്, അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി വളർത്തും. ഇപ്പൊ മനുഷ്യൻ കൂടുതലും ചെയ്യുന്നത് കൊല്ലാൻ വേണ്ടിയാണല്ലോ വളർത്തുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ ഒരു പക്ഷിയെ ആയിക്കോട്ടെ അതിനെ കൊല്ലുക എന്ന് പറയുന്നതിന് വളരെയധികം ഭയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു അറപ്പുളവാക്കുന്ന ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് പലപ്പോഴും ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെയും അതിൻ്റെതായിട്ടൊരു ശാസ്ത്രീയത കൊണ്ടുവരേണ്ടത് ആവശ്യം. ഇനി മറ്റൊന്ന്, ഡോക്ടർ സുന്ദർ പറഞ്ഞ പോലെ തന്നെ ഈ ചൂടോടുകൂടി അറുത്ത് കഴിക്കുന്നതല്ല ശരിക്കും മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ മാംസം എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് സയൻറ്റിഫിക്കായിട്ട് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും ഏറ്റവും മികച്ച പോഷക അവസ്ഥയിലുള്ള ഏറ്റവും നല്ല സുരക്ഷിതമായ ഭക്ഷണം കഴിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഇത്തരമൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതൊരു പക്ഷേ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ സംസ്കാരത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കപ്പെട്ടു പോയതാണ്. പക്ഷേ ഇത് തിരിച്ച് വീണ്ടും മാംസത്തിനെ ഒരു നല്ലൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഫുഡ് സോഴ്സായിട്ട് കരുതണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്.